കാടിനു മധ്യേയുള്ള യാത്രക്കിടെ വന്യമൃഗങ്ങളെ, പ്രത്യേകിച്ച് ആനയെയോ മറ്റ് ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടാൽ അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ധൈര്യശാലി ചമയാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു താക്കീതാണ് ദേ ഈ ദൃശ്യം. കഴിഞ്ഞ ദിവസം ഊട്ടിയിൽ നിന്ന് പുറത്തു വന്നൊരു ദൃശ്യമാണ്. സഞ്ചാരികളായിട്ടുള്ളവർ വനത്തിലെ റോഡ് മാർഗം യാത്ര ചെയ്യവെ റോഡിന് സമീപമായി കാട്ടിനുള്ളിൽ നിന്ന ആനയെ കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് സാഹസിക സെൽഫിക്ക് തുനിഞ്ഞവരാണ്. പിന്നെ ഇതായിരുന്നു അനുഭവം. കണ്ടല്ലോ, ആരുടെ ഭാഗ്യം കൊണ്ടാണ് ഒരുത്തൻ രക്ഷപ്പെട്ടത്. ആന ചവിട്ടാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ തലനാരിഴയ്ക്കൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നില്ലേ, അതിതുപോലെയാണ്. എല്ലാവരും ഇത് കണ്ടാലൊന്നും പഠിക്കാൻ പോകുന്നില്ല, ചിരിച്ച് കളയുമായിരിക്കും, അല്ലെങ്കിൽ ആ ഓടുന്നവരെ കുറ്റം പറയുമായിരിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? അവനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഈ മോഡലായിരിക്കും അടുത്തവന്മാർ ഇതേ പണി ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു തിരിച്ചറിവാകേണ്ട ദൃശ്യങ്ങളാണ്. വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കമില്ലാത്ത വന്യമൃഗങ്ങളെ സംബന്ധിച്ച് പരിചിതമല്ലാത്ത ഇടത്ത് വച്ച് ഇത്തരം വിവരക്കേട് കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് ലൈഫിൽ റിവ്യൂ ഇല്ല എന്നൊരു തിരിച്ചറിവുണ്ടാകണം. എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഒടുക്കമായിരിക്കും. ആരുടെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു പോയവൻ അവൻ ജീവിതത്തിൽ ഇനി ഇത് കാണിക്കത്തില്ല. കാര്യം ഈ മരണത്തെ മുഖാമുഖം കാണുന്നൊരവസ്ഥയുണ്ട്, അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ വിവരമില്ലാതെ പറയുന്നെന്നോ അല്ലെങ്കിൽ അവരെ പരിഹസിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ആ രക്ഷപ്പെട്ടവൻ അവനിപ്പോൾ ഒരു വലിയ ആശ്വാസത്തിലായിരിക്കും, പശ്ചാത്തപത്തിലായിരിക്കും. കാണുന്നവരൊക്കെ ഈ ദൃശ്യം കണ്ടിട്ട് അച്ഛനെയും അമ്മയൊക്കെ അനുസ്മരിക്കുന്നത് കണ്ടിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും. ഇനി അവൻ്റെ ആയുസ്സിൽ അത് ചെയ്യില്ലെന്നും ഉറപ്പാണ്. പക്ഷേ ഇത് കണ്ടിട്ടെങ്കിലും ഇനി ഇത്തരം അപകടങ്ങളെ ക്ഷണിച്ചു വരുത്താൻ ശ്രമിക്കുന്നവർ ഒന്ന് തിരിച്ചറിയുക. മൃഗങ്ങൾക്ക് മനുഷ്യരുമായി ഒരു പരിചയവുമില്ല. അവരുടെ വഴികളിൽ അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചാൽ ചിലത് ചിലപ്പോൾ പ്രതികരിക്കില്ല, മറ്റ് ചിലത് ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. അത് തിരിച്ചറിയാനുള്ള യന്ത്രം ഇതുവരെ കണ്ടെത്താത്ത സാഹചര്യത്തിൽ അവനവൻ്റെ ജീവനെ അവനവൻ മുറുകെ പിടിച്ച് ഇത്തരം കാഴ്ചകൾ കണ്ട് കടന്നു പോയാൽ കുറച്ചു കാലം കൂടിയൊക്കെ ഈ ഭൂമിയിൽ ഇതൊക്കെ കണ്ട് ജീവിച്ചിരിക്കാം. അല്ലെങ്കിൽ തെങ്ങ് കായ്ക്കുകയോ അല്ലെങ്കിൽ തെങ്ങ് കായ്ക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ലോറിക്കാരെ ലോറിക്ക് വിചാരിച്ച് നടക്കും.